ഹലോ ആ അളിയ രണ്ടാഴ്ച ഇവിടെ ഉണ്ടായില്ല ചൈനയിലായിരുന്നു ചൈനയിൽ പിന്നെ ചൈനയിൽ ചെന്നപ്പോഴല്ലേ രസം എല്ലാവരും ഒരേ നിർബന്ധം കരാട്ടയ്ക്ക് സ്റ്റേജിൽ കയറണമെന്ന് അവസാനം ഞാൻ കയറി എൻ്റെ അളിയ ഒരു പത്തൊമ്പത് കിലോ ഉള്ള ഒരുത്തർ എൻ്റെ മുമ്പിൽ മുമ്പിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഇടിക്കാനായിട്ട് നിൽക്കുക ഞാൻ ചാടി കൂമ്പ് നോക്കി ഒരു ഒറ്റ ചവിട്ട് അവൻ പറയാം സുധാകരന എന്നെ ഒന്നും ചെയ്യില്ല എന്നാൽ ചൈനീസ് ഭാഷയിൽ ഞാൻ വിട്ടു കളഞ്ഞ് പിന്നെ ഉള്ളത് പറയാലോ അളിയ ഒരു മെലിഞ്ഞ ഒരു പയ്യൻ വന്നിട്ട് ചാടി ഒരു പത്തിരുപത് ഇടി ഞാൻ നിന്നുകൊണ്ട് ആശുപത്രിയിലായിപ്പോയി ആ ആശുപത്രി കിടന്നപ്പോഴാണ് ഞാൻ മറ്റേ പയ്യനാ ബ്രൂസ്ലി തിരിച്ചെടുക്കാത്തത് ഭാഗ്യം എന്റെ മനുഷ്യൻ നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി എന്നാ വാങ്ങിക്കാൻ പോയതാ ഞാൻ ഒരു തലവേനയുടെ ഗുളിക മേടിക്കാൻ പോയത് എന്നിട്ട് നിങ്ങൾ എന്തുവാ വാങ്ങിച്ചത് നീ ഞാൻ പറയണൊന്ന് കേൾക്ക് ഞാൻ ഇവിടുന്ന് മെഡിക്കൽ സ്റ്റോറിന് മുമ്പിൽ ചെന്നപ്പോഴേക്കും അവിടെ തിരക്കോട് തിരക്ക് ഇപ്പുറത്ത് ഓട്ടോഷക്കാര് തൊട്ടപ്പുറത്ത് ലോട്ടറി കച്ചവടക്കാരൻ ഇപ്പുറത്താണ് ചായക്കടക്കാർ എന്റെ അമ്മേ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുക ഞാൻ അവിടെ ചെന്നിട്ട് മെഡിക്കൽ സ്റ്റോറുകാരനോട് മെഡിക്കൽ സ്റ്റോറുകാരെ ഒരു തലവേനക്കുള്ള ഗുളിക തരൂ എന്ന് പറഞ്ഞ എന്റെ ഗമ എന്താവും ഞാൻ പറഞ്ഞു മെഡിക്കൽ സ്റ്റോറുകാരാ ഒരു എയ്ഡ്സിനുള്ള ഗുളിക തരൂ എന്ന് പറയലും ആൾക്കാരും മൊത്തം എന്റെ മുഖത്തേക്ക് ഒരൊറ്റ നോട്ടം പിന്നെ ലോട്ടറി കച്ചവടക്കാരൻ ഇങ്ങനെ ഇങ്ങനെ സ്റ്റില്ലാവണ് ഓട്ടോഷക്കാരൻ ഇങ്ങനെ സ്റ്റില്ലാവണ് ബസ് ഓടിച്ചിട്ട് പോയടുത്ത് ഇങ്ങനെ എന്റെ മുഖത്ത് നോക്കണ് ചായക്കടക്കാരൻ ഇങ്ങനെ നോക്കണ് ഒന്നും പറയണ്ട ആ സിറ്റി മൊത്തം സ്റ്റില്ലുമയം ഞാൻ അവിടെ നമ്മുടെ വീടിന്റെ വളവ് വളയുന്ന വരെ ആളുകൾ മൊത്തം തന്നെ നിങ്ങൾക്ക് നോക്കിക്കൊണ്ടിരിക്കുക നീ കേക്ക് ഇങ്ങോട്ട് വന്നെ പോയിക്ക് ഒരു രസം ഉണ്ടായിരുന്നു ഒരു ചേച്ചി രണ്ട് പിള്ളേരെ കൊണ്ട് സ്കൂളിൽ പോവാ എന്നെ കണ്ടത് പിള്ളേരെ എടുത്തോണ്ട് ഒരൊറ്റ ഓട്ടം എന്റെ ഗമ എന്തായി എനിക്കിപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ മേല എന്താ ഞാൻ വെള്ളം പിടിക്കാൻ വേണ്ടി പൈപ്പിന്റെ ഓട്ടി നിന്നപ്പോഴേ നാട്ടുകാർ മൊത്തം എന്ന് നോക്കി പറഞ്ഞു എന്തോന്ന് അറിയോ എന്താ എയ്ഡ്സ് രോഗിയുടെ ഭാര്യ വേണ്ടി അങ്ങനെയല്ലേ പറഞ്ഞത് എയ്ഡ്സ് രോഗിയുടെ ഭാര്യ വേണ്ടെന്നല്ലേ പറഞ്ഞത് അല്ലാണ്ട് ദേ വട്ടച്ചോറിക്കാരന്റെ ഭാര്യ വേണ്ടി ദേ വട്ടച്ചോറിക്കാരന്റെ ഭാര്യ വേണ്ടി അങ്ങനെ പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ എന്നാൽ ഈ മനുഷ്യൻ എന്നെ കെട്ടിയെടുത്തോ അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം നിന്നെ കെട്ടിയെടുത്ത അന്ന് മുതലാടി എന്റെ കഷ്ടകാലം തുടങ്ങിയത് എന്ത് കഷ്ടകാലം നീ എന്നെ കൊണ്ട് പറയപ്പിക്കരുത് നീ പഠിക്കുന്ന സമയത്ത് തെക്കേപ്പുറത്ത് സുരേഷ് നിന്നെ പീഡിപ്പിച്ചില്ലടി സുരേഷ് എന്നെ പീഡിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നല്ലോ ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷം സുരേഷ് നിന്നെ പീഡിപ്പിച്ചത് എന്താ പറഞ്ഞേ അല്ല കണക്കായി പോയെന്ന് നീ നോക്കിക്കോ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ രണ്ട് കണ്ണും ഞാൻ ദാനം ചെയ്യും എന്തിനാണോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ ആരുടെ കൂടെയൊക്കെ കറങ്ങണത് നീ ആരുടെ കൂടെയൊക്കെ ചുട്ടണേന്ന് എനിക്ക് അന്നും കണ്ടോണ്ടിരിക്കണോടി ആ നീ നോക്കിക്കോ നിന്റെ പുറകേന്ന് ഞാൻ മാറൂല എന്റെ പുറകേന്ന് മാറാതെ നടക്കാൻ നിങ്ങൾ എന്താ ബോബൻ മോളി പട്ടിയാ ഈ എയ്ഡ്സ് വന്ന കാര്യം എല്ലാവരും ഒന്ന് വിളിച്ചു പോട്ടെ ഹലോ എടാ ബാബു എനിക്ക് എയ്ഡ്സാ ഫോൺ കട്ടില്ല 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 കട്ട് ചെയ്തോ രാവണ്ണാ എയ്ഡ്സ് 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 അല്ല പ്രാന്താ മുടിപ്രാന്ത് കൂടുതൽ അറിയാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഞായറാഴ്ച ചേച്ചി എടുത്ത് അവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ടാണ് അങ്ങോട്ട് വിളിച്ചത് ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല പിന്നെ ചേച്ചി ഈ പദ്ധതിയെ പറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോടീശ്വരനാവും ക്ലാസ് എടുത്തു തരാം ഇതെന്ന് പറഞ്ഞാൽ ഈ എ എന്ന് പറഞ്ഞ് വട്ടം ഇട്ട് വെച്ചിരിക്കുന്നതാണ് ചേച്ചി ചേച്ചി ഉദ്ദേശിക്കുന്നേ അല്ലേ ചേച്ചി അല്ലേ ചേച്ചി 5000 രൂപ കൊടുത്ത് നമ്മുടെ ഈ മാർക്കറ്റ് പദ്ധതി ചേരുന്നു എന്നിട്ട് രണ്ടുപേരെ ചേർക്കുക ഞാൻ രണ്ടുപേരെ അതായത് നമ്മുടെ സുധാകരനും നമ്മുടെ ദിവാകരനും ഇവിടെ ഓരോന്നും ഇവിടെ സുധാകരൻ ഇവിടെ സുധാകരൻ ഇവിടെ ദിവാകരൻ ഇവിടെ ദിവാകരൻ അപ്പൊ ചേച്ചിയുടെ പറക്ക് എത്ര പേരായി രണ്ടുപേരായി രണ്ടുപേരായേ ഓ ഇവര് രണ്ടുപേരെ ചേർക്കുന്നു ഇവര് രണ്ടുപേരെ ചേർക്കുന്നു ചേർക്കുന്നു അപ്പൊ ചേച്ചിയുടെ പുറകെ എത്ര പേരായി എന്റെ പുറകെ അപ്പൊ എത്ര പേരായി നാല് പേരായി എത്ര പേരായി ചേച്ചിയുടെ പുറകെ നാല് പേരായി ഇതിലൂടെ ചേച്ചിക്ക് കിട്ടുന്നു 10000 രൂപ 10000 രൂപ അവര് രണ്ടുപേരെ ചേർക്കുന്നു ഇവര് രണ്ടുപേരെ ചേർക്കുന്നു ഇതിന് നമുക്ക് ഡി എന്നും എഫ് എന്നും വിളിക്കാം ഡി എന്നും എഫ് എന്നും വിളിക്കാം ഈ എ എന്ന് പറയുന്നത് സത്യത്തിൽ ചേച്ചി അറിഞ്ഞു ഈ എ എന്ന് പറയുന്നത് ഞാൻ രണ്ടുപേരും നടുക്കാണ് നിൽക്കുന്നത് രണ്ടുപേരും സുധാകരനും ദിവാകരനും ഇപ്പൊ ദിവാകരനും ചേർക്കുമ്പോ ചേച്ചിക്ക് 5000 രൂപ വെച്ച് കിട്ടുന്നു 5000 രൂപ കിട്ടും അവര് 5000 രൂപയുമായി അവര് രണ്ടുപേരെ ചേർക്കുമ്പോ ചേച്ചിക്ക് എത്ര കിട്ടും എനിക്ക് 10000 രൂപ വെച്ച് കിട്ടും 10000 രൂപ വെച്ച് കിട്ടും കറക്റ്റ് ആണോ കറക്റ്റ് 10000 രൂപ ഈ ദിവാകരൻ എവിടെ ഇരിക്കുന്നേ
ചേച്ചി ഇത് ദിവാരണൻ ഇത് ദിവാരണൻ എല്ലാം മാഞ്ഞ ഈ എന്ന് പറഞ്ഞിട്ടേ ഒരു കാര്യം ചെയ്യ് ഇവിടെ ഏണിയുണ്ടോ ചേച്ചി ആ ഏണിയുണ്ട് 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 എന്നാ അത് മാഞ്ഞ ഈ എ എന്ന് പറയുന്നത് ആരാണ് എ എന്ന് പറയുന്നത് ഞാൻ ചേച്ചി ചേച്ചി ഈ ഡി എന്ന് പറയുന്നത് ആരാണ് ഇത് സുധാരണൻ സുധാരണൻ അപ്പോൾ ഈ സി എന്ന് പറയുന്നത് ആരാണ് ദിവാരണൻ ദിവാരണൻ അപ്പോൾ ചേച്ചിയുടെ പുറകെ എത്ര പേരായി എൻ്റെ പുറകെ നാല് പേര് നാല് പേരായോ അല്ല രണ്ട് പേര് രണ്ട് പേരായോ അപ്പോൾ ചേച്ചിക്ക് എത്ര കിട്ടി എനിക്ക് 5000 രൂപ കിട്ടി 5000 രൂപ കിട്ടി അപ്പോൾ ഈ എ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഞാൻ ഞാൻ എടാ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ തെക്കൻ രായണ്ണൻ എവിടെ രായണ്ണൻ എൻ്റെ വാക്കാ നോക്ക് ഈ ഇരിക്കുന്നാണ് ആശുപത്രിക്കാരെ കൊണ്ട് തോറ്റി എടി ഉത്സവത്തിനുള്ള ഞാൻ നിന്നോട് പറയാത്തൊരു സംഭവം ഞാൻ പറയാം എന്നൊരു നേഴ്സ് ചതിച്ചതാ എങ്ങനെ ആ അത് പറഞ്ഞുതരാം പണ്ട് എന്റെ അമ്മ ഒരു ആശുപത്രിയിൽ എന്നെ പ്രസവിച്ച് ഒരു ബെഡിൽ കിടക്കണ് തൊട്ടപ്പുറത്ത് ഒരു ചേച്ചി വേറൊരു കൊച്ചിനെ പ്രസവിച്ച് അപ്പുറത്തെ ബെഡിൽ കിടക്കണ് എന്റെ അമ്മ പ്രസവിച്ച കൊച്ചിനെ ഒന്ന് കാണണം വെളുത്ത് തുടുത്ത് സുന്ദരനായ ഒരു കൊച്ച് തൊട്ടപ്പുറത്ത് ഒരു ചേച്ചി ഒരു കൊച്ചിനെ പ്രസവിച്ച് കിടക്കണ്ട് എന്നാ കൊച്ചാ അത് ഇങ്ങനെയുണ്ടോ പിള്ളേര് ഒരുമാതിരി താറും പാട്ടയില് മുക്കിയെടുത്ത പോലെ ഒരു കറുത്ത് പിടച്ച് വൃത്തിയിട്ട ഒരു കൊച്ച് ആ ചേച്ചിക്ക് പോലും ആ കൊച്ചിന് ഇഷ്ടമല്ല ഒരു നേഴ്സിന് ആ ചേച്ചി പൈസ കൊടുത്തിട്ടാന്ന് തോന്നുന്നു എന്റെ അമ്മ ഉറങ്ങിക്കിടന്നപ്പോ ആ നേഴ്സ് വന്ന് എന്റെ അമ്മയുടെ അടുത്ത് കിടന്ന വെളുത്ത കൊച്ചിനെ എടുത്തിട്ട് ആ ചേച്ചിയുടെ അടുത്ത് കിടത്തിയിട്ട് ആ കറുത്ത കൊച്ചിനെ എടുത്ത് എന്റെ അമ്മയുടെ അടുത്ത് കിടത്തി ശരിക്കും മറ്റേ കൊച്ചാ ഞാൻ അവക്ക് എന്നെ അങ്ങോട്ട് പിടിച്ചില്ല എന്ന് തോന്നുന്നു ഒരു ഇന്ന് കവലച്ചൻ എന്താ ഒരു ഗമ പറയാൻ ഒരു പണി ചെയ്താലോ എ ആർ റഹ്മാനും റസൂർ പൂക്കുട്ടിയും വീട്ടിൽ ചോറിനം വന്നിട്ടെന്ന് പറയാം സുധാകരന്റെ വീടാണോ അതെ ആരാടാ സുധാകരൻ ഞാനാ സുധാകരൻ നീയാണോ സുധാകരൻ അങ്ങനെ നീയാണോ സുധാകരൻ എന്ന് പറയാതെ നീയാണോ എയ്ഡ്സ് സാറി പോക്കറ്റിലിക്കാരോട് പറയുമ്പോൾ മാറി നിൽക്കണമെന്ന് പറയാതെ പോയിന്റിലേക്ക് മാറി നിൽക്കൂ എയ്ഡ്സ് കുട്ട പോയിന്റിലേക്ക് മാറി നിൽക്കണ എയ്ഡ്സ് പൊട്ട ഞാൻ എന്തിനാ വന്നേന്നറിയോ ഇല്ല ഗവൺമെന്റ് ഓർഡർ ഉണ്ട് എയ്ഡ്സ് രോഗിയെ വെടിവെച്ച് കൊല്ലാൻ ആ ഞാൻ നിന്നെ വെടിവെച്ച് കൊല്ലാൻ പോവുകയാണ് കുറെ കാലം കൊണ്ട് തോക്ക് കൊണ്ട് നടക്കുന്നല്ലാണ്ട് വെടിവെക്ക ഒരു അവസരം കിട്ടിയിട്ടില്ല ചുമ്മാതല്ല ഭാര്യ കണങ്ങി പോയി സാറേ വെടിവെക്ക് സാറേ വെടിവെക്കട്ടെ ഞാൻ നിന്നെ വെടിവെച്ച് കൊല്ലാൻ പോവുകയാണെങ്കിൽ ഞാൻ ഭാര്യയെ വിളിക്കാം ഒന്നും കൂടെ വാടേ അയ്യോ എന്നെ വെടിവെക്കല്ലേ വെടിവെക്കല്ലേ എന്ത് കേട്ടാ ഈ പോലീസുകാര് സീനിയോറിറ്റി അനുസരിച്ച് ഇയാൾ എന്നെ വെടിവെക്കേണ്ടത് പിന്നെ അത് എന്നെ വെടിവെക്കണേ